എനിക്ക് കിട്ടാത്ത വേറെ ആൾക്ക് കിട്ടാൻ ഞാൻ സമ്മതിക്കില്ല. പിന്നല്ല, നമ്മൾ കാളഭൈരവന്റെ ആൾക്കാരാണ്. ഓക്കെ, അപ്പൊ ഗൈസ് എല്ലാം സമയത്ത് നമ്മൾ പുതിയതിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു സമയത്തുള്ള ഒരു സോളോ ബസ് സ്കൂട്ടർ ആക്രമശനം കാണാൻ പോകുന്നു. നമ്മുടെ നേരെ ഇറങ്ങാൻ പോകുന്നത് നമ്മുടെ ക്ലോക്ക് ടവറിലേക്കാണ്. ക്ലോക്കിലേക്ക് ഇറങ്ങുന്ന സമയത്തേക്ക് രണ്ട് കാര്യം മനസ്സിലായി. അതായത് ഇവിടെ ഒരുപാട് ആൾക്കാരായിട്ട് അതേപോലെ ഇവിടെ ഇറങ്ങുന്ന ആൾക്കാർക്കൊന്നും 200 അല്ല കേട്ടോ ഡാമേജ്. ഓക്കെ, എന്നാലും എത്ര കൊടുത്തിട്ട് അവർ ചാർജ്ജ് മേലേക്ക് നോക്കുന്ന തന്നെ ഒരുപാട് ഒരുപാട് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. സോ താഴെ കാണുമ്പോൾ തന്നെ ഒരു M60 പടക്കുന്നത് ഓടിപ്പിച്ചു പോകും. ഭാഗ്യം ആദ്യം തന്നെ ഗെഡിറ്റിലുള്ള വേസ് നോക്കുമ്പോഴത്തേക്ക് കുറെ ആൾക്കാർ ഇറങ്ങുന്നുള്ളൂ. ഒരു നോക്കുമ്പോഴത്തേക്ക് 165 ഹെഡ്. ഓക്കെ, പിന്നെ അവനെ തന്നെ പിടിച്ച് ആദ്യം ഒരു ലോക്ക് എടുക്കാൻ വിചാരിച്ച് നോക്കുമ്പോഴത്തേക്ക് അവൻ ചാവുന്നതിന് എന്തുള്ള ചാവാത്ത. ഓക്കെ, എന്നാൽ ആ വശത്ത് നോക്കുമ്പോഴത്തേക്ക് കിട്ടുമ്പോൾ ഒത്തിരി ഹെഡ് കയറി ഒരുത്തിനെ കൊണ്ടിട്ടുണ്ട്. അതായത് എനിക്ക് മനസ്സിലാത്ത വരുന്ന കാര്യത്തില്ല. ഓക്കെ, എന്തായാലും കേസ് അവിടെ ഒരുത്തിനൊക്കെ 125+20+30+ കുറെ ഡാമേജ് കൊടുത്തിട്ട് അവൻ ചത്തില്ല. എന്തായാലും കേസ് കരിയറിനെ കുറെ ഉപദേശിച്ചുകൊണ്ടിരുന്ന, അതായത് ഫേക്ക് ഡാമേജ് കാര്യങ്ങൾ ബാക്കിയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആ ഒരു കരിയറിനെ ഇല്ലെങ്കിൽ നമ്മുടെ ഫ്രീ ഫയറിനെ ഉപദേശിച്ചുകൊണ്ടിരുന്ന, അതും ഈ ഒരു ക്ലോക്ക് ടവർ വെച്ച് ഉപദേശിച്ചുകൊണ്ടിരുന്ന നമ്മുടെ തല കാണത്തില്ല എനിക്ക് മനസ്സിലായി. ഓക്കെ, എന്തായാലും കേസ് ആമാരെ ഉപദേശം നിർത്തുന്നതിനനുസരിച്ച് വരുന്നവരൊക്കെ വാരിപ്പറക്കി അടിക്കാൻ ചോദിച്ചു നമ്മളവരെ മേളിലേക്ക് വന്നു. ഓക്കെ, എന്നാലും മേറിയോട് എനിക്കൊരു മാഗ് കിട്ടി ആയിരുന്നു. സ്വന്തം കേസ് ഞെക്കിപ്പിടി മാഗ് കിട്ടിയപ്പോൾ നമ്മളെ പിടിച്ചാക്കിട്ട് എനിക്ക് ആമാർക്ക് മനസ്സിലാക്കണം. ഓക്കെ, കാരണം നോക്കുമ്പോഴത്തേക്ക് ഒരു കാട്ടുപാട് തന്നെ നമ്മളെ കാണാൻ അങ്ങോട്ട് ഓടിട്ടുണ്ടെങ്കിൽ എന്തായാലും കേസ് അവൻ്റെ പറയൊക്കെ പമ്മി 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 പോകുമ്പോഴേക്കും അവനോട് ചെയ്തു. ഓക്കെ, ഇത് ഇവിടുന്ന് കില്ലെടുക്കാൻ നോക്കി വന്നു ഒൻപത് പേരോ കേസ് ഡെഡ്ലി വെപ്പണാണ് അവരുടെ. ഓക്കെ, എന്തായാലും കേസ് മാഗ് വിളിച്ച് ഞെക്കി പിടിച്ച് അവനെ കൊന്നിട്ടുണ്ട്. ഐ മീൻ നോക്കിട്ടുണ്ട്. ഓക്കെ, എന്നാൽ അവൻ്റെ ആ ഒരു ഇടയ്ക്ക് അവൻ്റെ ആ ഒരു പാൻ വെച്ച് തലമണ്ടയ്ക്ക് നോക്കിയിട്ടിരുന്നെങ്കിൽ പൊന്നലി അവിടെ ഊമ്പാവ അമ്പലമ്പലായിരുന്നു. ഓക്കെ, എന്തായാലും കേസ് അവൻ ഇട്ട് വെറുപ്പിക്കുന്നുണ്ട്. ഓക്കെ, പൊന്ന് മോനെ ഒരു ഗണ്ണൊക്കെ എടുത്തിട്ട് കേസ് സത്യം പറഞ്ഞാൽ നമ്മുടെ ആ ലാൻഡിങ് ഒക്കെ എപ്പോഴൊക്കെ 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 നമ്മൾ കളിക്കാൻ നമ്മുടെ ലാൻഡിങ് പക്ക പക്കയായിരിക്കും. ഓക്കെ, ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു ഗണ്ണിൻ്റെ മണ്ടയ്ക്ക് കഴിഞ്ഞാൽ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്നത്, ഇല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ പാനും പിടിച്ച് കാട്ടുരൂപനെ പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കേണ്ടി വരും. എന്ന് വിചാരിച്ചാൽ അവൻ കാട്ടുരൂപനാണെന്നല്ല വാദിച്ചിട്ട് അങ്ങനെ ഓടി നടക്കേണ്ടി വരും. സോ ആ ഒരു അവസ്ഥ നമ്മുടെ പിള്ളേർ കൊണ്ടാകാൻ പാടില്ല, വളരെ ആഗ്രഹമുണ്ട്. സോ മാക്സിമം എല്ലാവരും ഓക്കെ, എല്ലാവരും നൈസായിട്ട് ഏതെങ്കിലും ഒരു ഗണ്ണിൻ്റെ മണ്ടയ്ക്ക് ചാറ്റ് ചെയ്യാൻ ഇറങ്ങി മെസ്സ് കളിച്ച് പറയുക, ഇറങ്ങി അവിടെ ഗണ്ണിട്ടതൊക്കെ വെച്ചാൽ അത്രയും പവറാണ്. ഓക്കെ, ഇതേ നമ്മുടെ റൂഫ് ടോപ്പിലേക്ക് മെല്ലി കയറുന്ന കാര്യം പറഞ്ഞാൽ അത് ഇതിൻ്റെ മണ്ടയ്ക്ക് നോക്കുമ്പോഴത്തേക്ക് 360 ഡിഗ്രി, അതായത് 360 360 ചുറ്റുവട്ടം നമുക്ക് കാണാൻ പറ്റും. ഏതവനെങ്കിലും കൈ തട്ടി ഒരു വെടി പൊട്ടിയ പൊന്നുമോനെ അവൻ്റെ മയത്ത് നിന്ന് നിൽക്കുവാണ്. ഓക്കെ, ഏസ് അവന്മാരൊക്കെ പേടിക്കുന്നുണ്ട്, എൻ്റെ പൊന്നളി ആര് വെടി വെക്കരുത്, ആര് വെച്ച് വെക്കരുത്, ഒരു എന്താണ് നടക്കുന്നതിൻ്റെ സൗണ്ട് പോയി കേൾപ്പിക്കാൻ ആൾക്കാർ കയറുന്നു. ബട്ട് കേസ് നമ്മൾ മണ്ടയ്ക്ക് കൊണ്ട് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നു. ഓക്കെ, അപ്പുറത്ത് പോയതൊക്കെ ഭയങ്കര വെടി വെക്കാം. നോക്കുമ്പോഴത്തേക്ക് ഒരുത്തരം താഴെ കൊണ്ട് നേച്ചർ അവൻ്റെ വെടിയൊക്കെ നോക്കുന്നു. ഓക്കെ, എത്ര വിളിച്ചിട്ടും അവൻ ചാവുന്നില്ല. അപ്പോൾ അത് നോക്കുമ്പോഴത്തേക്ക് പിങ്ങ് നന്നായിട്ട് അടിച്ചു തോന്നുന്നുണ്ട്. സോ ഗൈസ് നമ്മളെ ഗരന പിന്നെയും പിന്നെയും തെച്ചോണ്ടിരിക്കണം. ഓക്കെ, എന്തായാലും അവനെ വിട്ട് പിന്നെ വെച്ചു. ഓക്കെ, മൊത്തം പിങ്ങാന്ന് വെച്ചാൽ നോക്കുമ്പോഴത്തേക്ക് പിന്നെ ഒരുത്തിന് അടിച്ചു. നോക്കുമ്പോഴത്തേക്ക് ഓക്കെ, പിങ്ങ് റെഡിയായി പെടുത്ത ഒരു നോക്ക് എടുത്തത്, അതായത് നോക്ക് എടുത്ത് അപ്പോൾ തന്നെ കംപ്ലീറ്റ് ആണ്, ഇല്ലെങ്കിൽ ഏതെങ്കിലും ആംബിളേറ് പിടിച്ചോണ്ട് നിങ്ങൾക്ക് ഉറപ്പാണ്. ഓക്കെ, എന്തായാലും നമ്മൾ പിന്നെയും പിന്നെ നോക്കുന്ന മെയിൻ കാര്യം പറഞ്ഞാൽ ഒരുത്ത് നമ്മളിന്ന് രക്ഷപ്പെട്ടു പോയതല്ലേ, ഇവരെ അവനവിടെ അവരാണ് എനിക്ക് വേണ്ടത്. ഗൈസ് ഒരുത്ത് നമ്മളിന്ന് രക്ഷപ്പെട്ടു പോയാൽ പിന്നെ ഒരു വിഷമമാണ്. ഓക്കെ, അവർ കിട്ടുന്ന ഒരു വിഷമമാണ്. സോ അതായത് അങ്ങനെ ഒരു വിഷമം ഉള്ള ആൾക്കാർ ചെന്ന് കമൻറ്റ് ചെയ്യും. എന്നാലും നമ്മൾ വരെ ജനലിൽ ഇവിടെ ഒളിച്ച് വിടും, കാരണം ഏത് ഒരുത്തേ മീൻ നമ്മുടെ കയ്യിൽ അടി കൊണ്ടിട്ട് പോയി ഒരുത്തന്നെ അതിനകത്ത് കയറി വരുന്നു എനിക്ക് തോന്നുന്നു. നോക്കുമ്പോഴത്തേക്ക് ദാവം കയറുന്നു ഏതാടി. ഓക്കെ, എന്തായാലും കേസ് അവർ കുറച്ച് ഡാമേജ് കൊടുത്ത് പിന്നെ നോക്കിയാൽ എട്ട് ഞെക്കിപ്പിടി വെച്ചാൽ അമ്മാതിരി ഞെക്കിപ്പിടി. കേസ് ഞെക്കിപ്പിടി ഉയരായിട്ടുള്ള ആൾക്കാർ ജസ്റ്റ് ഈ ഒരു വീഡിയോൻ്റെ അടി ജസ്റ്റ് ഞെക്കിപ്പിടി ഉയരാന്ന് വന്ന് കമൻറ്റ് ചെയ്യാം. കാരണം അമ്മാതിരിയാണ്. ഓക്കെ, നമ്മളൊക്കെ പാവങ്ങളാണ്, നമുക്ക് ഹെഡ് അടിക്കാൻ ഒന്നും അറിയില്ല. പക്ഷേ കേസ് ഞെക്കിപ്പിടിക്ക് നമ്മളെ തോപ്പിക്കാൻ വേറെ ആൾക്കാർ കഴിഞ്ഞില്ല. ഓക്കെ, എന്തായാലും നമ്മുടെ ആ ഒരു നെറ്റ് പോയതിൻ്റെ പ്രശ്നത്തിൽ കുറെ ഐ മീൻ കുറെ വട്ടം നമ്മളിന്ന് രക്ഷപ്പെട്ട് പോയി ഒരുത്തന്നെ നമ്മൾ നൈസായിട്ട് അടിച്ച് തൂഫാനാക്കാൻ വേണ്ടിട്ടുണ്ട്. എന്തായാലും കേസ് ഒന്നുകൂടെ മേളിൽ കയറി നോക്കാം, അത് സേഫ് സോണിലേക്ക് നമ്മൾ പിന്നെ കയറും. ഓക്കെ, മേളിൽ കയറി നമ്മൾ സേഫ് ആണെന്ന് ചോദിച്ചാൽ ഒട്ട് സേഫ് അല്ല. കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് നമ്മളെ എല്ലാവരും കാണാൻ പറ്റും, അതേപോലെ നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. ഓക്കെ, എന്തായാലും ഒരു ഞൊഞ്ഞയറ്റക്കാർ ഓടി വന്നപ്പോഴത്തേക്ക് കിടുക്കാൻ പോലത്തെ ഹെഡ് എൻ്റെ മോനെ. അത് കഴിഞ്ഞ അവിടെ വേറൊരു ഐ മീൻ ഡാമേജ് കിട്ടിയ ഒന്ന് ഒരുത്തിനെ കൊണ്ട് നമ്മൾ അടിച്ചിട്ടുണ്ടായിരുന്നു. അവൻ്റെ കയ്യിൽ അവരുടെ ഇടയിൽ കൊന്നപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു, ഓ ഞാൻ സംഭവം ചോദിച്ചു നോക്കുമ്പോഴത്തേക്ക് പുറകിൽ അടി വന്നു. സോ അതായത് ആടിക്ക് ചാകാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് വീടിനകത്തേക്ക് കയറിയിട്ടുണ്ട്. അതായത് ഈ ഒരു സമയത്ത് കാര്യമൊരു പറയുന്നുണ്ട്, അതായത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കിടുക്കാൻ പോലത്തെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് കണ്ടു ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ കൂടെ പറ്റും. ഞാൻ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാൻ വന്നു, അത് നമ്മുടെ ചാനലിലൊന്നും ലൈക്ക് കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു വീഡിയോക്ക് ലൈക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എത്ര സോ ഒരുത്തരം നമുക്ക് ഒരുത്തരം ലോഗിൻ നമ്മൾ നൈസായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അവനെ കൊല്ലാൻ വേണ്ടി നോക്കുന്നത്, അല്ലെങ്കിൽ അവനെ കൊല്ലാൻ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം മനസ്സിലാക്കണം. അതായത് നമ്മുടെ ലൂട്ട് നിന്ന സ്ഥാനം തീരെ ഇല്ല. ഓക്കെ, അതായത് ലൂട്ട് ഇല്ലാതെ അമ്മാരുടെ അടുത്തേക്ക് പോയിട്ട് അളിയ എന്നെ കൊല്ലല്ലേ, അതിൻ്റെ ഒന്ന് കൊന്നോട്ടെ നിന്ന് വരും എന്നൊക്കെ പറഞ്ഞ് അമ്മാരെ കാലേ വാനി പിത്തി മേടി അടിച്ചിട്ട് പോകത്തുള്ളൂ. സോ ഓക്കെ, അതുകൊണ്ട് ഫുൾ ലൂട്ട് എടുത്തിട്ട് ഇല്ലെങ്കിൽ സെറ്റായിട്ട് മാത്രം അടിക്കാൻ വേണ്ടി പോകാൻ പാടുന്നു പറഞ്ഞു. ഓക്കെ, എന്തായാലും ക്ലോക്ക് ടവർ കിങ് ആയ മീഗേമറിൻ്റെ മുമ്പിൽ എം കേരളൊക്കെ ബടബടെ പ്രോ പ്ലെയർ ആയ മീഗേമറിൻ്റെ മുമ്പിൽ ഏതൊരു കാട്ടുപോലെ പൊക്കാൻ വേണ്ടി നിൽക്കുന്നു. ഗൈസ് നമ്മളവിടെ നിൽക്കുമ്പോൾ പൊക്കോ, ഫസ്റ്റ് വിചാരിച്ചാൽ ബഗ്ഗാണ്. ഓക്കെ, പക്ഷേ ബഗ്ഗിന് ഒരിക്കലും ആ ഒരു റെഡ് കളർ നമ്മുടെ ആ ഒരു സോണിന് വരത്തിലായിരിക്കും മനസ്സിലായി. സോ നോക്കുമ്പോഴത്തേക്കും അവൻ ഭയങ്കര കാട്ട് ബുദ്ധിമാനാണെന്ന് വിചാരിച്ചു. ഓക്കെ, കാരണം ആ ഒരു എന്താണ് മതിൽ ഐ മീൻ നമ്മുടെ ആ ഒരു സ്റ്റെപ്പിൻ്റെ സൈഡിൽ പോയിട്ട് നൈസായിട്ട് കവർ എടുത്തിട്ട് പൊക്കാൻ വേണ്ടി നോക്കും. നൈസൊരു തന്ത്രമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തേക്ക് ഒന്ന് സമയത്ത് അറിയില്ലോ, നമ്മൾ അടിച്ചപ്പോഴത്തേക്ക് അവൻ കിടന്നു. അതപ്പോഴത്തേക്ക് മനസ്സിലായി ഭൂലോകം മണ്ടത്തരാണ്. ഓക്കെ, എന്തായാലും അവനെ കൊന്നതിന് ശേഷം ലൂട്ട് എടുത്ത് നോക്കുന്ന സമയത്ത് മണ്ടയ്ക്ക് വേറെ ടീം വരുന്നുണ്ട്. എന്നാലും ഒരുത്തരം കിടുക്കുമ്പോൾ തന്നെ നോക്ക് എടുത്തിട്ട് അവൻ കിടുക്ക ക്ലാസിക് ആയിട്ടുള്ള കളിയായിരുന്നു. ഓക്കെ, നൈസായിട്ട് അപ്പുറത്തേക്ക് നമ്മൾ ആ ഒരു എന്താണ് ആ ടവറിന് മണ്ടയ്ക്ക് ഒരു കൊടുത്ത് പോകണ്ട സൈസ് അവനെ കൊല്ലാൻ വേണ്ടി നോക്കുന്നത്. പക്ഷേ എത്ര ചെയ്തിട്ട് അവൻ്റെ ബോഡി ലോക്ക് ആകുന്നത് എന്ത് തേങ്ങുന്നതിൽ. ഓക്കെ, കുറെ നാളുകൂടി നമ്മുടെ പി സിന്ന് മാറി നമ്മുടെ ഫോണിൽ കളിക്കുന്നതുകൊണ്ട് ആ തോന്നുന്നു നൈസായിട്ട് അവനെ കിട്ടുന്നില്ല. ഓക്കെ, അവനാ ഒരു തലയിട്ട് എന്താ ഇവിടെ നടക്കുന്നത് നോക്കാൻ വേണ്ടി തലയിൽ നിന്ന് പുറകോട്ട് നൈസായിട്ട് നോക്കിയിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരുന്നു. ഓക്കെ, ബട്ട് കേസ് അപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി പുറകെ കൂടെ ആൾ വരുന്നുണ്ട്. എനിക്ക് കാരണം ഞാൻ ഇപ്പോൾ ഇയർഫോൺ യൂസ് ചെയ്യുന്നുണ്ട് പ്രോപ്പറായിട്ട്, കാരണം ഇപ്പോൾ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് അല്ല യൂസ് ചെയ്യുന്നത്, അല്ലാതെ വയേഡായിട്ടുള്ള ഹെഡ്സെറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ എനിക്ക് ഡിലേ ഇല്ലാതെ കാര്യങ്ങൾ കേൾക്കാൻ പറ്റും. ഓക്കെ,
എന്തായാലും ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു കാര്യം മനസ്സിലാക്കുക, ചെറിയൊരു ഡിലേ ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. സോ അതിലേക്ക് അതുപോലെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ വയർഡായിട്ടുള്ള ബ്ലൂടൂത്ത് അല്ലാത്ത വയർഡായിട്ടുള്ള ഹെഡ്സെറ്റ് യൂസ് ചെയ്യുന്നത്. സോ എനിക്ക് മനസ്സിലാവുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, ജസ്റ്റ് നമുക്ക് തേർഡ് ആയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് നമ്മുടെ ഒരു ഹെഡ്സെറ്റ്. സോ മാക്സിമം എല്ലാവരും ഹെഡ്സെറ്റ് യൂസ് ചെയ്ത് പാസ് കാണിക്കുക, പവർ കാണിക്കുക. ഓക്കെ, ഏതായാലും നമ്മൾ ആൾക്കാർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എനിക്ക് എം ടെൻ എടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചു എന്തിന് എം ടെൻ എടുക്കണം, നമ്മൾ ആ എം ടെൻ മാക്സ് ആക്കിയത് നമ്മൾ യൂസ് ചെയ്യത്തില്ല. കാരണം നിങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ എം ടെൻ മാക്സ് ആക്കിയത്, എം ബി ഫോർട്ടി മാക്സ് ആക്കിയത്, അതൊക്കെ മാക്സ് ആക്കിയത്. പേഴ്സണലി ഞാൻ യൂസ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു കണ്ടുള്ള. പക്ഷേ മാഗിൻ, ഓക്കെ, മാഗിൻ്റെ ആ ഒരു ഇവോ മാഗ് വരുവാണെങ്കിൽ നിന്ന് ആലോചിച്ച് നോക്കുക ഏതായിരിക്കും റേഞ്ച്. ഓക്കെ, ഏതായാലും അവിടുത്തെ കുറെ കില്ലിംഗ് അല്ലെങ്കിൽ നമ്മൾ അതിന് മുമ്പോട്ട് പോകണം. എന്തായാലും കേസ് എൻ്റെ മെയിൻലി ഇപ്പോൾ ഉള്ള കാര്യം പറയുവാണെങ്കിൽ ഞാൻ സെറ്റ് ആണല്ലോ, ആ ഒരു ടവറിന് മുകളിൽ ഒരു കാട്ടുപാട പട്ടി ഷോ കാണിക്കാൻ വരുന്നത് എനിക്കതിഷ്ടമല്ല. ഞാൻ എൻ്റെ മാച്ചിനകത്ത് ഞാൻ മാത്രമേ പട്ടി ഷോ കാണിക്കാൻ പാടുള്ളൂ. ഓക്കെ, ഇത്രയും സാമാന്യം വിചാരിക്കാൻ പറ്റിയ ടവറിന് മുകളിലുള്ളവർക്ക് വിചാരിക്കുന്നു ഓ എൻ്റെ മോൻ ആ ഒരു ക്രിമിനൽ പോയി കാണും. ഓക്കെ, ഇത്രയും സാവ് പോയി കാണും, അല്ലെങ്കിൽ നൈസായിട്ട് പോയി അവിടെ പോയി ലൂട്ട് എടുക്കാൻ എൻ്റെ ടീമേറ്റിനെ കൊണ്ട് ആ കാട്ടുപാട ഐ മീൻ നമ്മളെ കൊല്ലാൻ വരുന്നതിന് മുമ്പ് നൈസായിട്ട് പോയി ലൂട്ട് എടുക്കാൻ വിചാരിച്ചാൽ അവൻ നിൽക്കുന്നുണ്ടായിരിക്കും. പക്ഷേ നമ്മൾ നോക്കുന്നുണ്ട്. ഓക്കെ, എന്നാൽ ആ ടവറിലേക്ക് നോക്കുമ്പോൾ അവനൊന്നും കാണില്ല, എവിടെ പോയി അവൻ കാണുന്നില്ല നോക്കുമ്പോഴേക്കും ഓക്കെ അവരോട് ഇറങ്ങി എനിക്ക് മനസ്സിലായി ഇറങ്ങി മനസ്സിലായി ഇല്ലെങ്കിൽ ഓക്കെ ഇല്ലെങ്കിൽ ഈ ഓപ്പൺ ഏരിയ കൂടെ വരുന്ന സമയത്ത് അവൻ പെർഫെക്റ്റ് ഷോട്ട് പോകും, ഒരൊറ്റ ബുള്ളറ്റിൽ എന്നെ തീർക്കാവുന്ന പക്ഷേ അവനെ മണ്ടരാൻ തോന്നും. ഓക്കെ, എന്നെ അവനെ കണ്ടില്ല നോക്കുമ്പോഴത്തേക്ക്. ഓക്കെ, നോക്കുമ്പോഴത്തേക്ക് ഞാൻ കുറെ അവിടെ നോക്കുന്നുണ്ട്. പിന്നെ ഞാൻ ക്ലൂ ഒക്കെ ഇട്ട് നോക്കി നൈസായിട്ട് അവൻ കാണുന്നുണ്ട്. പിന്നെ ഒരു ടവർ ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല, കാരണം ടവർ തന്നെ ഇരിക്കാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, പിന്നെ നോക്കുമ്പോഴത്തേക്ക് അവൻ ആ കണ്ടോ കേസ് എൻ്റെ മണി ഏതായിട്ടുണ്ടെങ്കിൽ എന്തായാലും അവൻ ലൂട്ടാൻ വേണ്ടി അങ്ങോട്ട് കയറി പോയതാണ്. ഓക്കെ, അവിടുത്തെ നമ്മൾ വന്ന് ആ ഒരു ടവറിന് മണ്ടി കയറുമ്പോഴത്തേക്കും ഒരു കാട്ടുപാട മുമ്പിൽ കൂടെ ഓടിപ്പോ നമ്മൾ നൈസായിട്ട് വെയിറ്റ് ചെയ്താണ്. ഓക്കെ, സീരിയസ്ലി പറയുകയാണെങ്കിൽ അവൻ മുമ്പിലേക്ക് ഐ മീൻ സോൺ വരുന്ന സമയത്ത് അവൻ ആ മുമ്പോട്ട് ഓടിപ്പോട്ടെ നമ്മൾ അവിടെ ഇരുന്നാണ് മെയിൻ്റെ അങ്ങ് ഇരിക്കുന്ന സമയത്ത് അവൻ്റെ പുറകെ ചുമ്മാ ഡ്രാഗ് എടുത്ത് കൊന്നിട്ട് പിന്നെ അവനെ കംപ്ലീറ്റ് ചെയ്യാതെ വെക്കുന്നതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവൻ ടീമേറ്റ് വരാൻ ചാൻസ് വളരെ കൂടെ. എന്തായാലും അവൻ കാറി കൊന്നുകൊണ്ടിരിക്കും, എൻ്റെ പൊന്നിലെ രക്ഷിക്കോ രക്ഷിക്കുന്ന കാൽ കൊന്നുകൊണ്ടിരിക്കും. ആ സമയത്ത് എൻ്റെ ടീമേറ്റ് എൻ്റെ പൊന്ന് പറയാൻ മിണ്ടായിരുന്ന കാട്ടുവാഴെന്നൊക്കെ പറഞ്ഞ് അവനെ രക്ഷിക്കാൻ വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, എന്തായാലും നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളിപ്പോൾ നോക്കായി കിടക്കുന്ന സമയത്ത് ഓടാ ഞാൻ ചത്തോളാം നിങ്ങൾ തന്നെ ഒന്ന് പൊക്കണ്ടേ എന്ന് ആരെങ്കിലും പറയും ഇല്ല പറയത്തില്ല. കാരണം നമ്മളെ നമ്മുടെ പൊക്കാനേ പറ്റത്തുള്ളൂ, കാരണം നമുക്കും കളിക്കണം. ഓക്കെ, എന്തായാലും നമ്മളിപ്പോൾ ഒരു ഓടി ചെന്നിട്ട് അവനെ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു കാര്യം പറയുകയാണെങ്കിൽ ആ ഒരു എൽ ഷേപ്പ് ഇവിടെ നിന്ന് ഒരു അടി വരുന്നുണ്ട്. മിക്കാരം അവൻ ഇവനെ കുമ്മനടിച്ചോട്ട് പോകാൻ ചാൻസ് വളരെ കൂടെ. ഓക്കെ, എൻ്റെ വലിയ കുമ്മനടിച്ചോളൂ കാട്ടു കുമ്മാന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കാം. ജസ്റ്റ് ഏറ്റവും വലിയ കുമ്മനാണ് ഞാൻ, എൻ്റെ കുമ്മനടിക്കാൻ വേണ്ടി മാത്രം ഏതവരാണ് ഇത്രയും കാട്ടുവിടെ നോക്കുമ്പോഴത്തേക്ക്. ഓക്കെ, നൈസ് അവരെ അടിച്ച് കംപ്ലീറ്റ് ആക്കുള്ളൂ. എന്തായാലും ആ ഒരു കില്ലിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് കെപ്സ് ലൈക്ക് യുവർ ഷെയർ സബ്സ്ക്രൈബ്. ഐ മീൻ ഇഷ്ടപ്പെട്ടെങ്കിൽ അല്ല, നിങ്ങൾക്ക് നമ്മുടെ കുമ്മനടിക്കാൻ വരുന്ന ആൾക്കാരെ നമ്മൾ കൊല്ലുവാണെങ്കിൽ. ഓക്കെ, നമ്മുടെ കില്ലിൽ കുമ്മനടിക്കാൻ വരുന്ന കാട്ടുവിടെ നമ്മൾ അടിച്ചിട്ടുണ്ട്. സോ എനിക്ക് ആ ഒരു കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് കേസ് ഒന്ന് ലൈക്ക് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്ത് പവർ കാണിക്കും. ഓക്കെ, മാത്രമല്ല പറ്റുന്ന ആൾക്കാരൊക്കെ നമ്മുടെ ഗിവ് വേയിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മളിപ്പോൾ നൈസായിട്ട് എന്താണ് ആ ഒരു ഐ ഡി വെച്ചാക്കി നമ്മുടെ ഐ ഡി വെച്ച് നൈസായിട്ട് ആ ഒരു എന്താ ഗിവ് വേ കൊടുക്കുന്നത് മാറ്റിയിട്ട് ഇന്നത്തെ ഒരു വീഡിയോക്കകത്ത് മാത്രം നമ്മൾ നൈസായിട്ട് റിഡീം കോഡ് കൊടുക്കുന്നുണ്ട്. സോ എന്തായാലും മാക്സിമം ഈ ഒരു വീഡിയോ അവസാനം വരെ കാണുവാണെങ്കിൽ ഇതൊക്കെ ആ ഒരു ഡീ കോഡ് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, എന്തായാലും മാത്രമല്ല ഒരാൾക്ക് മാത്രം അത് കിട്ടത്തുള്ളൂ, ആരും വലിയ ഓക്കെ പറഞ്ഞാൽ ആൾക്ക് നമുക്ക് നൈസായിട്ടുള്ളൂ. അതിലാത്ത ഗിവ് വേ നടത്താം. ഓക്കെ, അതായത് നല്ലത് എനിക്ക് തോന്നുന്നു ഐ ഡി വെച്ചിട്ടുള്ള ഗിവ് നടത്താം, അതാണ് കുറച്ച് നല്ലത് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കിടക്കുമ്പോൾ ഒത്തിരി വൈപ്പാടാൻ പറ്റും. ഒരുത്തൻ നമ്മൾ അടിച്ച് നോക്കാക്കിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ തന്നെ വന്നിട്ട് അവിടെ ഒളിച്ച് നിൽക്കുന്നു. നമ്മൾ നെയ്ഡ് കുക്ക് ചെയ്തിട്ട് നൈസ് ഒരേറൊക്കെ എൻ്റെ മോൻ ആ ഒരു ലേഡി ഞാൻ എൻ്റെ തന്നെ ഫാനായി പോയി. ഗൈസ് ഒരു ലക്ഷത്തിലൊക്കെ സത്യം പറഞ്ഞാൽ ഒരു പത്ത് വോട്ട് പത്തിൽ ഇരുപത് മാർക്ക് വേണമെങ്കിൽ ഞാൻ കൊടുക്കും. കാരണം ഒ പി ആയിട്ടുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് ഒ പി ലേഡായിരുന്നു ഞാൻ ഇതൊരു ജീവിതത്തിൽ ചെയ്തിട്ടുള്ളതൊക്കെ. കാരണം എന്താ പറയുക, ഞാൻ തന്നെ എൻ്റെ ഫാനായി പോയി. എൻ്റെ കുളിരൊക്കെ കൂടി എൻ്റെ റോമൊക്കെ എടീറ്റേക്കുന്നു. ഇപ്പം താഴെ എന്ത് പറ്റിയത് വല്ല രോഗമാണ് എനിക്കറിയത്തില്ല. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല. ഇപ്പം നോക്കുകയാണെങ്കിൽ നമ്മൾ 13 കിലോ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് കിട്ടുമ്പോൾ സിറ്റുവേഷൻ വരുന്നുണ്ട്, അതായത് സോണി പെട്ട് ചാകുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷൻ നമ്മളങ്ങനെ ഹാൻഡിൽ ചെയ്ത് ദിവസം കണ്ടു. ഓക്കെ, ആ ഒരു സമയത്തൊക്കെ എന്തായാലും പോയി എന്ന് വിചാരിച്ച് ഓക്കെ അവിടെ ഇമോട്ട് ഇട്ടിരിക്കാമെന്ന് ഞാൻ ഒരിക്കലും എഴുതിട്ടില്ല. ബട്ട് അവസാനം ഐ മീൻ തോക്കൂന്ന് വിചാരിച്ച് ഐ മീൻ തോക്കൂന്ന് ഉറപ്പിച്ചാലും അവസാന സഖ്യത്തിൻ്റെ പോരാടാനുള്ള ഒരു മനസ്സ് അതാണ് കേസ് മെയിൻലി വേണ്ടത്. ഓക്കെ, എന്തായാലും കേസ് നോക്കുമ്പോഴത്തേക്ക് ഒരു സിപ്പിൻ അടിക്കാൻ വേണ്ടി ഞാൻ തോന്നുന്നു ഒരുത്ത വന്നിട്ടുണ്ടായിരുന്നു. അവനെ നൈസിൽ അടിച്ച് നോക്കാക്കി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. എന്തായാലും അവൻ്റെ ടീമേറ്റ് വിചാരിക്കുന്നുണ്ടായിരിക്കും എൻ്റെ പൊന്നളിയ ഏത് നേരത്തെ സിപ്പിൻ അടിക്കുക അവനെ പറഞ്ഞു വിട്ട് വിചാരിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, എന്തായാലും കേസ് അവരുടെ ടാക്ടിക് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് നോക്കുമ്പോഴത്തേക്ക് ഒരുത്ത പൊക്കാൻ വേണ്ടി വരുന്നുണ്ട്. ഓക്കെ, ആ ഒരു കാര്യം പൊക്കാൻ വേണ്ടി സമയത്ത് നമ്മൾ നെയ്ഡ് വന്നിട്ടുണ്ട്. രണ്ട് നെയ്ഡ് വന്നിട്ടുണ്ട്, ഒരു നെയ്ഡ് കുറച്ച് ഡാമേജ് കിട്ടി. അടുത്ത നെയ്ഡ് നൈസ് നോക്കുമ്പോഴത്തേക്കും അവൻ അച്ഛൻ വേറെ ലെവൽ നോക്കൊക്കെ ഞാൻ തന്നെ ചിരിച്ച് പണ്ടാറാണ്. ഇപ്പൊ ഇവരെന്താ അനങ്ങാതിരുന്നത് എനിക്ക് മനസ്സിലാക്കി. എന്നാൽ നിങ്ങൾ ആലോചിച്ചു നോക്കി, ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ആണെങ്കിൽ ആലോചിച്ച് നോക്കി. ഓക്കെ, നിങ്ങളുടെ ടീമിലെ ബാക്കിയുള്ളവരെ ചെത്തു, നിങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ആ ഒരു സമയത്ത് നിങ്ങളിലാണ് ബാക്കിയുള്ള ആൾക്കാരൊക്കെ എടാ പൊക്കട 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 പ്രഷർ കൊടുത്തിട്ട് ലാസ്റ്റ് സോണിൽ ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് പൊക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കാട്ടുപടലെ വന്ന് നെയ്ഡ് ഇട്ട് കൊന്നിട്ട് പിന്നെ ഇങ്ങോട്ട് ഇടുന്ന ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഓക്കെ, എന്തായാലും ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ മിക്കവരുടെ ടീമേറ്റ് ഇവൻ അച്ഛനെ അമ്മയ്ക്ക് വിളിച്ചാണ്. സോ അതായത് കുഴപ്പമില്ല, അവൻ എന്തൊക്കെ കേട്ടാലും അവൻ്റെ ഒരു നമ്മുടെ വീഡിയോ കാണാത്തതിൻ്റെ ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞത്. കാരണം നമ്മുടെ വീഡിയോ ഒക്കെ ഒരുപാട് ടിപ്സ് ആൻഡ് ട്രിക്സ് പറഞ്ഞിരുന്നുണ്ട്. അതേപോലെ ഏത് സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിരുന്നുണ്ട്. സോ അതായത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇല്ലെങ്കിൽ ഇങ്ങനെ നേടുന്ന ആൾക്കാർ നിങ്ങളെ കൊല്ലും. സോ പിന്നെ ചത്ത് തോന്നുന്നു നമ്മുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞേക്കരുത്. ഓക്കെ, ചത്ത് കഴിഞ്ഞിട്ട് മീക്കമർ അന്ന് പറഞ്ഞു തന്നിട്ടില്ലെന്ന് മാത്രം പറഞ്ഞേക്കരുത്. സോ നോക്കുമ്പോഴത്തേക്ക്
സോൺ വരുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഒരുത്തർ എന്തോ ഇവൻ ഇത്ര അടുത്തെത്തിയായിരുന്നു. ഓക്കെ, ഒരുത്തരം നോക്കാൻ കിട്ടുന്നത് മറ്റവനെ കാണുന്നത് കിട്ടുക പോലത്തെ കേട്ടോ. ഓക്കെ, ഓ പി ഹെഡ് മാത്രമേ കയറുന്നുള്ളൂ, എന്താ അറിയത്തില്ല. ഓക്കെ, നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു കില്ലി കുമ്പനെ എടുക്കണം. ഗൈസ് നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ ഇന്ന് ഏതെങ്കിലുമൊക്കെ കില്ലി കുമ്പനെ അടിച്ചുകൊണ്ട് പോയാൽ നമ്മൾ വിട്ടു കൊടുക്കത്തില്ല. ഓക്കെ, കാരണം കില്ലി കുമ്പനെ എടുക്കുന്ന വെച്ചാൽ അത്രയും വലിയ ദാരുണമായ ഒരു ഒരു രീതി എനിക്ക് ഫീലിംഗ്സ് വേറെ ഇല്ല. ഓക്കെ, നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഡാമേജ് കൊടുത്ത് വെച്ചിരിക്കുന്ന രണ്ടുപേരെ കണ്ട് ആ ഒരു കാട്ടുപാട് എൻ്റെ ഒമ്മൻ്റെ കുമ്പനെ അടിച്ചുകൊണ്ട് കുറച്ച് ഡാമേജ് കൊടുക്കാൻ മാറ്റേ പറ്റുള്ളൂ. അപ്പോഴത്തേക്കും എസ് കെ എസ് വെച്ചോ എ ഡബ്ല്യൂ വെച്ചോ ഏതോ വെച്ചാൽ നല്ല കിട്ടുക്ക പോലത്തെ അടി കിട്ടി വരുമ്പോഴത്തേക്ക് സോണും കൂടെ വന്നു. ഓക്കെ, സോൺ വരുന്നുണ്ട്, പുറകിൽ മുമ്പിൽ ആൾക്കാരുണ്ട്, മുമ്പോട്ട് ഈ അടിയിട്ടും പുറകോട്ട് പോയി അടിയിട്ടും സോൺ നമ്മുടെ അടുത്ത് മെഡിക്കറ്റ് തീരാൻ പോകുന്നു. ഫുൾ ടെൻഷൻ. ഓക്കെ ഗൈസ്, എനിക്കറിയാം നിങ്ങൾ കമന്റ് ചെയ്യാം, നമ്മൾ സോണിനകത്ത് കയറുമല്ലോ ജസ്റ്റ് കമന്റ് ചെയ്യുക. അതേപോലെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വന്നിട്ട് ജസ്റ്റ് കമന്റ് ചെയ്യാം. നോക്കുമ്പോഴത്തേക്ക് ഒരുത്ത മുമ്പിലോട്ട് ഓടിപ്പോന്ന് എനിക്ക് കാണുന്നു. ഓക്കെ, എന്തായാലും ചാവും എന്ന് ഉറപ്പിച്ചു. പിന്നെ നോക്കുന്നില്ല അവനെങ്കിൽ അവനക്ക് ഒരുത്തരെ കൊന്നിട്ട് പോവാച്ചു. കാരണം എനിക്ക് കിട്ടത്ത് വേറെ ആൾക്ക് കിട്ടാൻ ഞാൻ സമ്മതിക്കില്ല. പിന്നല്ല നമ്മൾ കാളഭൈരവന്റെ ആൾക്കാരാണ്. ഓക്കെ, എന്തായാലും നമ്മൾ അവരെ മുമ്പോട്ട് പോകുന്നുണ്ട്. ഓക്കെ, മുമ്പ് സമയത്ത് ഞാൻ പിന്നെ പിന്നെ മെഡിക്കറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ആ ഒരു എന്താ മിഗ്വേലിന്റെ പേര് എന്താ നമ്മുടെ ആ ഒരു മാക്സിമിന്റെ ക്യാരക്ടർ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടോ നമുക്ക് ആ ഒരു മെഡിക്കറ്റ് യൂസ് ചെയ്യാൻ പറ്റി. എന്തോ ഭയം, പിന്നെ മാത്രമല്ല പുറകിലൊരു എലിമിനി ഉണ്ടായിരുന്നു വിക്കർ, അവനൊക്കെ പണ്ടേ കൊണ്ട് എലിമിനേറ്റ് ആയി പോകാൻ ചാൻസ് വളരെ കുറഞ്ഞു. ഓക്കെ, നിങ്ങളൊരു കിൽ ഫീൽഡ് നോക്കുന്ന സമയത്ത് ഏതെങ്കിലും എലിമിനേറ്റ് ആയി പോകും. ഓക്കെ, അത് ഞാൻ പ്രതീക്ഷിച്ചത്. അതായത് പുറകിൽ കൂടെ ഉള്ള വിക്കർ എലിമിനേറ്റ് ആയി പോകാൻ ചാൻസ് വളരെ കുറവാണ്. ഇപ്പൊ നോക്കുവാണെങ്കിൽ മൂന്നേ മൂന്ന് ആൾക്കാർ മാത്രമേ അതേ ഉള്ളൂ. ഓക്കെ, എന്റെ പോലെ മൂന്ന് ആൾക്കാർ മാത്രമല്ല, ഒന്ന് പിടിച്ചാൽ ഈ കളി പോയി. അപ്പൊ ഒരു സെക്കൻഡിന്റെ ആ ഒരു തോട്ടില്ലെങ്കിൽ ഒരു ഗ്ലൂവാള് മര്യാദ കിട്ടാൻ എനിക്ക് ഒരു വെടി പക്കയായിട്ട് വെച്ചാൽ നമുക്ക് ഒരു കളി പോയി അടിക്കാൻ ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ആ ടവറിന്റെ പുറകിൽ, ഓക്കെ അല്ല അല്ലേ, ആ ടവറിന്റെ പുറകിൽ അല്ല, നോക്കുമ്പോഴത്തേക്ക് ഒരു ഗ്ലൂവാളിട്ട് ഒരു നിപ്പുണ്ട്. മിക്കവാറും കേസ് ഓപ്പൺ ഏരിയയിലാണ്, മാത്രമല്ല വെള്ളത്തിൻ്റെ അടുത്ത്. ഓക്കെ, വെള്ളത്തിനകത്തൊക്കെ സോൺ വരുവാണെങ്കിൽ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ വന്നിട്ട് ചോദിക്കാൻ പറ്റി, അങ്ങനെ അധികം റയറായിട്ട് മിക്കവാറും വരത്തുള്ളൂ. കാരണം വെള്ളത്തിനകത്ത് സോണൊക്കെ പറഞ്ഞാൽ ഐ മീൻ റയറാണ്. ഓക്കെ, എനിക്കധികം വന്നിട്ടില്ല പേഴ്സണലി പറയണം. നമ്മൾ അവിടുന്ന് ഒരു കില്ലെടുത്തിട്ടുണ്ടായിരുന്നു, നോക്കുകയാണെങ്കിൽ രണ്ട് ആൾക്കാരെ മാത്രമേ ഉള്ളൂ. എന്തായാലും കേസ് ഒരു ഡയലോഗ് പറയാം, അതായത് അട്ടയാളെ പെടുത്തുകാലമേ ഇത് കടികാലം നിൽക്കുന്ന സമയം നമ്മുടെ സ്വന്തം ഏത് സ്ഥലം. ഓക്കെ, നെറോ ഡാമിൻ്റെ അടുത്ത് മീഗേമം വേഴ്സസ് വേറെ ഒരു കാട്ട് ബംഗാളിയിലൂടെ ഒരു കിടക്കാൻ പോലത്തെ വണ്ടി ഇവാൻ വാങ്ങിച്ചു പോലെ നോക്കുമ്പോഴത്തേക്കും ഷോർട്ട് റേഞ്ച് വരലേ മാത്രമേ എനിക്ക് പ്രാർത്ഥന. ഓക്കെ, ഷോർട്ട് റേഞ്ച് വന്നാൽ കൈകൾ കളറാറക്കും. ഓക്കെ, എന്തായാലും അത് റെഡി ആണെങ്കിൽ ഫോണിനകത്ത് വെച്ച് കുറച്ച് പ്രാക്ടീസ് ചെയ്യണം. എൻ്റെ എലഗോട്ടോ വരുന്നുണ്ട്, അത് വന്നതിന് ശേഷം നമുക്ക് ആ ഒരു ഫോണിനകത്ത് വെച്ച് നിങ്ങൾ സ്ട്രീം ചെയ്യാൻ കഴിയും. അപ്പോൾ കുറച്ച് അത് നേരം കളിക്കാൻ പറ്റും. ഓക്കെ, എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ലൈക്ക് കൊടുത്തില്ല. നോക്കുമ്പോഴത്തേക്കും വെള്ളത്തിലേക്ക് ഇറങ്ങുന്നു. വെള്ളത്തിലേക്ക് ഇറങ്ങാൻ കത്തം കത്തം പോകിയാക്കാതെ. ഓക്കെ, എന്തായാലും സീരിയൽ മാച്ച് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. എന്തായാലും സീരിയൽ മാച്ച് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അവർ കിട്ടൊക്കെ എങ്ങനെ വെച്ചിട്ട് വേണം ശരിക്കും. ഓക്കെ.